ബബിൾസ് ലൈവ്. സിംഹവും പശുക്കളും. ഒരിടത്ത് ഉറ്റ മിത്രങ്ങളായ നാല് പശുക്കൾ ഉണ്ടായിരുന്നു. എപ്പോഴും അവർ ഒന്നിച്ചായിരിക്കും, ഊണിലും ഉറക്കത്തിലും എല്ലാം ഒന്നിച്ച്. അതുകൊണ്ട് ശത്രുക്കൾക്ക് അവരെ ആക്രമിക്കാൻ വളരെ പ്രയാസമായിരുന്നു. സിംഹം കൊന്നു തിന്നിട്ട് ബാക്കി വെക്കുന്ന ഭക്ഷണം മാത്രം തിന്നു കഴിഞ്ഞിരുന്ന ഒരു കുറുക്കൻ വിശന്നു വലഞ്ഞിരിക്കുകയായിരുന്നു. അവൻ കരുതി, ഇവന്മാരുടെ ഒരുമയ്ക്ക് എങ്ങനെയെങ്കിലും ഭംഗം വരുത്തണം. അതിനായി അവൻ ഓരോ പശുക്കളെയായി തനിച്ചു കൂട്ടിക്കൊണ്ടുപോയി അവരോട് പറഞ്ഞു, കൂട്ടുകാരോ, നിന്റെ മൂന്ന് സുഹൃത്തുക്കളും നിന്നെ തനിച്ചാക്കി വേറൊരു മേച്ചിൽപ്പുറത്തിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുക. പിന്നെ നീ ഒറ്റയ്ക്കാകും. നിന്നോട് സ്നേഹമുള്ളത് കൊണ്ടാ ഞാൻ പറയുന്നത്. ഇത് കേട്ട ഓരോ പശുവിനും ദേഷ്യം കൂട്ടി. എന്ന് പറഞ്ഞ് ഓരോ പശുവും മറ്റു പശുക്കൾ അറിയാതെ അങ്ങോട്ട് പോകാൻ തുടങ്ങി. ഈ സന്ദർഭത്തിനായി ഗുഹയിൽ കാത്തിരുന്ന സിംഹം പശുക്കളെ കൊന്നു തിന്നു. കുറുക്കനും സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു. ഐകമത്യം മഹാബലം. സിംഹവും എലിയും. മിക്കി ഓടിച്ചാടി തുള്ളി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ പെട്ടെന്ന് ഉറങ്ങിക്കിടന്നിരുന്ന ഒരു സിംഹത്തിന്റെ മേൽ വഴുതി വീണു. സിംഹത്തിന് വല്ലാതെ ദേഷ്യം പിടിച്ചു. അത് എലിയെ പിടിച്ച് തുറിച്ചു നോക്കിയിട്ട് നിന്നെ ഞാൻ തിന്നും എന്ന് പറഞ്ഞു. അപ്പോൾ മിക്കി പറഞ്ഞു, സിംഹമ്മാവ, ഇത്തവണത്തേക്ക് എന്നോട് ക്ഷമിക്കണം. ഇനി ഒരിക്കലും ഞാൻ നിങ്ങളെ ശല്യം ചെയ്യില്ല. മാത്രമല്ല, എന്തെങ്കിലും സഹായം വേണമെങ്കിൽ തീർച്ചയായും ഞാൻ ചെയ്യാം. ആ കൊച്ചു ജീവിയെ കണ്ട് സിംഹരാജാവിന് ദയ തോന്നി. അതിനെ വിട്ടയച്ചിട്ട് ചിന്തിച്ചു, ഇവരെന്നെ എന്തു സഹായിക്കാനാ. കുറേ ദിവസങ്ങൾക്ക് ശേഷം സിംഹം ഒരു വേടന്റെ വലയിൽ കുടുങ്ങി. പെട്ടെന്ന് മിക്കി തന്റെ പല്ലുകൾ ഉപയോഗിച്ച് വല വലിച്ചു കീറി സിംഹത്തെ രക്ഷിച്ചു. ആരുടെയും രൂപം കണ്ട് എത്തരക്കാരനാണെന്ന് നിശ്ചയിക്കരുത്. കുരങ്ങന്റെ ന്യായം. ഒരു ദിവസം രണ്ട് പൂച്ചകൾ ഒരു കഷ്ണം ബ്രെഡ് കണ്ടു. അതിലൊരെണ്ണം വേഗം ചാടി വീണ് അതെടുത്തു. മറ്റൊന്ന് അത് അവളിൽ നിന്ന് തട്ടിപ്പറിക്കാൻ ശ്രമിച്ചു. ആദ്യത്തെ പൂച്ച പറഞ്ഞു, അപ്പോൾ രണ്ടാമത്തെ പൂച്ച പറഞ്ഞു, പക്ഷേ ഞാനാ ഇത് ആദ്യം കണ്ടത്, അതുകൊണ്ട് ഇത് എന്റെയാ. ഇവരുടെ വാക്വാദം കേട്ട് ഒരു കുരങ്ങൻ അവിടെ വന്നു. പൂച്ചകൾ അതിനോട് ഈ വഴക്കിന് ന്യായം പറയാൻ അപേക്ഷിച്ചു. കുരങ്ങനും അതിന് സമ്മതിച്ചു. ആ ബ്രെഡ് കഷ്ണം ഇങ്ങോട്ട് തരൂ. അത് വാങ്ങിച്ച് കുരങ്ങൻ രണ്ട് സമഭാഗങ്ങളായി അതിനെ വിഭജിച്ചു. എന്നിട്ട് തലയാട്ടിക്കൊണ്ട് പറഞ്ഞു, ഈ രണ്ട് ഭാഗങ്ങളും തുല്യമല്ല, ഒന്ന് മറ്റൊന്നിനേക്കാൾ വലുതാണ്. അതുകൊണ്ട് അത് വലിയ ഭാഗത്ത് നിന്ന് ഒരു ചെറിയ കഷ്ണം തിന്നു. പിന്നെയും ഭാഗങ്ങൾ രണ്ടും തുല്യമായില്ല, അതുകൊണ്ട് അതിൽ നിന്നും കുറച്ച് തിന്നു. ബ്രെഡ് രണ്ട് ചെറിയ തുണ്ടുകളാവുന്നത് വരെ ഇത് തുടർന്നു. എന്നിട്ട് പറഞ്ഞു, ഇത്രയും ചെറിയ ബ്രെഡ് കഷ്ണങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ തരിക? നിങ്ങൾ എങ്ങനെ തിന്നും? പാവം പൂച്ചകൾക്ക് അപ്പോഴാണ് സത്യം പിടികിട്ടിയത്. രണ്ടു പേർ തമ്മിൽ വഴക്ക് കൂടുമ്പോൾ മൂന്നാമതൊരാൾക്കായിരിക്കും അതിന്റെ ലാഭം. നാട്ടുകാർ തമ്മിൽ തല്ലിയാൽ ശത്രുവിന് ആഘോഷം. രണ്ട് ഭിക്ഷക്കാർ. മോഹനും സോഹനും രണ്ട് ഭിക്ഷക്കാരായിരുന്നു. അവർ ക്ഷേത്ര പരിസരത്തിരുന്നു കൊണ്ട് ഭക്ഷണവും പൈസയും ഭിക്ഷയെടുക്കുമായിരുന്നു. മോഹൻ ഒരു അന്ധനായിരുന്നു. സോഹൻ ഒരു മുടന്തനുമായിരുന്നു. ഒരു ദിവസം ഒരു ധനികൻ അവരുടെ പക്കൽ വന്ന് പറഞ്ഞു, കൂട്ടുകാരെ, എന്റെ വീട്ടിൽ ഒരു വലിയ സദ്യ ഏർപ്പാടാക്കിയിട്ടുണ്ട്. നിങ്ങൾ എന്റെ വീട്ടിൽ വന്ന് അതിൽ പങ്കെടുത്താൽ എനിക്ക് വളരെ സന്തോഷമാകും. മോഹനും സോഹനും പരസഹായമില്ലാതെ പുറത്തു പോവാനാവില്ലായിരുന്നു. മോഹൻ സോഹനോട് പറഞ്ഞു, ഞാൻ നിന്നെ ചുമന്നുകൊണ്ട് പോകാം, നീ എനിക്ക് വഴി പറഞ്ഞു തന്നാ മതി. സോഹൻ സമ്മതിച്ചു. അങ്ങനെ മോഹൻ സോഹനെയും ചുമന്നുകൊണ്ട് ധനികന്റെ വീട്ടിലേക്ക് പോയി. സന്തോഷത്തോടെ സദ്യയുണ്ടു. രണ്ടു പേർക്കും വളരെ സന്തോഷമായി. എല്ലാവരും പരസ്പരം സഹായിക്കണം. രണ്ട് കാക്കകൾ. ഭോലു ഗോലു എന്ന രണ്ട് കാക്കകൾക്കിടയിൽ ആർക്കാണ് ശ്രേഷ്ഠത എന്നതിനെ ചൊല്ലി വാക്കുതർക്കമുണ്ടായി.
ഭോലു പറഞ്ഞു, ഞാനാണ് നിന്നേക്കാളും ശ്രേഷ്ഠൻ, കാരണം ഞാനാ കാണാൻ വലിയവൻ. ഗോലു പറഞ്ഞു, അല്ല, ഞാനാണ് ശ്രേഷ്ഠൻ, കാരണം ഞാനാണ് നിന്നേക്കാൾ മൂത്തവൻ. ആരാണ് ശ്രേഷ്ഠൻ എന്നതിന് അവരൊരു വെല്ലുവിളിക്കായി തീരുമാനിച്ചു. ഒരു ബാഗ് മുഴുവനും എന്തെങ്കിലും നിറച്ച് അത് കൊക്കിലെടുത്തുകൊണ്ട് കൂടുതൽ ഉയരത്തിൽ പറക്കുന്നവനായിരിക്കും ശ്രേഷ്ഠൻ. ഗോലു ഒരു ദുഷ്ടനായ കാക്കയായിരുന്നു. അവൻ തന്റെ ബാഗിൽ പഞ്ഞിയും ഗോലുവിന്റെ ബാഗിൽ ഉപ്പും നിറച്ചു. എന്നിട്ട് രണ്ട് കാക്കകളും പറന്നുയർന്നു. പെട്ടെന്ന് ഗോലു ഗോലുവിനേക്കാൾ ഉയരത്തിൽ പറക്കാൻ തുടങ്ങി, കാരണം അവന്റേത് ഭാരക്കുറവുള്ള പഞ്ഞിയാണല്ലോ. പക്ഷേ കൂടുതൽ ഭാരമുള്ളതിനാൽ ഗോലുവിന് കൂടുതൽ ഉയരത്തിലേക്ക് പറക്കാൻ കഴിഞ്ഞില്ല. അവർ പറന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി. പഞ്ഞിയാകെ മഴവെള്ളത്തിൽ കുതിർന്ന് ഭാരം കൂടുതൽ തോന്നാൻ തുടങ്ങി. അതേസമയം ഉപ്പ് മുഴുവനും അലിയാൻ തുടങ്ങി. ഗോലുവിന് ഭാരക്കുറവും അനുഭവപ്പെട്ടു. ഇപ്പോൾ ഗോലു ഗോലുവിനേക്കാൾ ഉയരെ പറന്നുയർന്നു. അങ്ങനെ മത്സരത്തിൽ ഗോലു ജയിച്ചു. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ രണ്ട് മൂഢരായ ആടുകൾ. ഗോപുവും രാമുവും രണ്ടാട്ടിൻകുട്ടികളായിരുന്നു. രണ്ടുപേരും ഒരു പാലം കടക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അവർ പാലത്തിന്റെ മധ്യത്തിൽ വെച്ച് കണ്ടുമുട്ടി. ആ പാലം വളരെ ഇടുങ്ങിയതായിരുന്നു. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ സ്ഥലമില്ല. രണ്ടുപേർക്കും താൻ ആദ്യം പാലം കടക്കണം എന്ന ദുർവാശി. അതുകൊണ്ട് അവർ വഴക്കുണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ രണ്ടുപേരും വെള്ളത്തിൽ വീണ് മുങ്ങിപ്പോകുന്നതുവരെ അവർ വഴക്ക് കൂടിക്കൊണ്ടേയിരുന്നു. വിട്ടുവീഴ്ച മനോഭാവം എല്ലാവർക്കും നന്മവൃത്തികെട്ട മരം. ഒരു വലിയ കാടുണ്ടായിരുന്നു. അവിടെ ധാരാളം വൃക്ഷങ്ങളും ഉണ്ടായിരുന്നു. മാവ്, തേക്ക്, ഓക്ക്, ശീശാം, വേപ്പ്, അരയാൽ മരം എന്നിങ്ങനെയുള്ള ധാരാളം മരങ്ങൾ. അവയിലൊന്നിന് ഒരു അഗോചരമായ വൃക്ഷകാന്തം ഉണ്ടായിരുന്നു. മറ്റുള്ള മരങ്ങൾക്കിടയിൽ അതുമാത്രം ഒരു വൃത്തികെട്ട രൂപത്തിൽ നിന്നിരുന്നു. മറ്റുള്ള മരങ്ങൾ അതിനെ കളിയാക്കി. ആ പാവം മരം വിചാരിച്ചു, എന്തിനാ ദൈവം എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചത്? എനിക്കെന്താ മറ്റുള്ളവരെ പോലെ സൗന്ദര്യമില്ലാഞ്ഞത്? ഒരു ദിവസം ഒരു മരം വെട്ടുകാരൻ കാട്ടിലേക്ക് വന്നു. അയാൾ ആ വളഞ്ഞു നിൽക്കുന്ന വൃത്തികെട്ട മരം കണ്ടിട്ട് ഇങ്ങനെ വിചാരിച്ചു, ഈ വൃത്തികെട്ട മരത്തിന്റെ തടി കൊണ്ട് എനിക്കൊരു പ്രയോജനവുമില്ല, മറ്റു മരങ്ങളുടെ തടി എടുക്കാം. അതുകൊണ്ട് അയാൾ അതിനെ ഒഴികെ മറ്റെല്ലാ മരങ്ങളെയും വെട്ടി. അപ്പോൾ ആ വൃത്തികെട്ട മരം ചിന്തിച്ചു, ദൈവം എല്ലാം നന്മയ്ക്കാണ് ചെയ്യുന്നത്. എന്റെ ഈ വിരൂപം എന്റെ ജീവൻ രക്ഷിച്ചു. നമ്മുടെ പ്രശ്നങ്ങൾക്ക് നാം ദൈവത്തെ പഴിക്കരുത്. അതിനു പിന്നിൽ എപ്പോഴും ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കും. Pebbles Live.